ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഹംറാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ആറാമത്തെ നോമ്പാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റമദാനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഓട്ടടിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ളൊരു സ്നാക്സ് കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നത്തെ പോലെ തന്നെ അസറിൻ്റെ ശേഷമാണ് ഞാൻ അടുക്കളയ്ക്ക് വരുന്നത്. ഞാൻ അത്താഴത്തിൻ്റെ ടൈമിൽ ഓട്ടടക്കും വേണ്ടിയിട്ട് അരി കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ടൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഓട്ടടക്കൊന്നും ആരും പറഞ്ഞിരുന്നൊരു ആവശ്യമില്ല, എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ഒരു കടി എന്നൊരു രീതിയിൽ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചോറും കൂടിയൊക്കെ ഇട്ടിട്ടാണ് അരക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ചോറ് ഞാൻ വെക്കാറില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ താത്താൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ചോറൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് ഇതൊക്കെ അരക്കണത് കേട്ടോ. അപ്പോൾ ഇത് അരക്കുമ്പോൾ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണണേട്ടോ. അപ്പോൾ മാവിൻ്റെ ഒരു പരുവൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചോർത്തിക്കാണ്ട് ഒന്ന് പറ്റ ലൂസാവാത്ത രീതിയിലായിരിക്കണമല്ലോ ഓട്ടടക്ക്. അപ്പോൾ ഓട്ടടക്കുള്ള മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ മാവക്ക്. അതെന്തിനാന്ന് എനിക്ക് അറിയില്ല, ഇവിടെ ഉമ്മയൊക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ മാവ് അവിടെ കുറച്ച് നേരം കിടക്കട്ടെ. ഇനി ചിക്കൻ കറിക്കുള്ള ചിക്കനൊക്കെ കഴുകിയെടുക്കുകയാണ്. ഇന്ന് ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത് കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ആ ചതച്ച ഉള്ളിയാണ് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആ ഗ്രൈൻഡറിൽ തന്നെ ഞാൻ കുറച്ച് കുരുമുളക്, അതേപോലെ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകവും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതോ ചിക്കനൊക്കെ ആണ് ഇട്ട് കൊടുക്കുക. ഇനി പാകത്തിലുള്ള മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരേ കണക്കിനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും അതേപോലെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ല വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കുക. നല്ല മഴക്കാറ്, നല്ല ഒരു മഴ പെയ്തു പോയി. ഇപ്പം നല്ല മഴക്കാറ് മൂടിക്കൊണ്ടിരിക്കണേ, ഇരുട്ടായ പോലെ. സമയം 4 ആവാനാവുന്നുള്ളൂ, പക്ഷെ ഭയങ്കര ഇരുട്ടത്തിട്ട്. അപ്പം ഉമ്മ അവൾക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ടെൻഷനാണ് അവൾ പുറത്തേക്ക് പോകുമ്പോൾ. എങ്ങോട്ടെങ്കിലും പോകുമെന്ന് കരുതിയിട്ട് ഉമ്മക്ക് ഭയങ്കര ബേജാറാണ്. കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. കാരണം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ട് ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഉണ്ട് കുഴക്കുമ്പോഴേ. ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ വരുന്നത്. ഇനി കറിയോട് വെന്ത് വരട്ടോ. മഴ വരുന്നുണ്ടേ, വെച്ചിരുന്ന സഹായിക്കാല്ല, വെച്ചിക്ക് ഹെൽപ്പിനില്ലെന്നേ. അനക്ക് എന്താ പണി? മാമുണ്ടാക്കേ? ഏതെന്ത് മാമൂണെ? നോമ്പറക്കുമ്പൊക്കെ ഉണ്ടാക്ക. എന്താ ഉണ്ടാക്കണ? പത്തിരി ഉണ്ടാക്കണ്ടാ? ഇതെന്തൊക്കെയാണേ? ദിവസം അതാ മഴ ഇടിയൊക്കെ വരുന്നതാ. ഇടിയൊക്കെ ഇടിയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്താ കഞ്ഞി കുടിച്ചില്ല? കഞ്ഞി എന്ത് മാമ തന്നിട്ട് കുടിക്കാഞ്ഞത്? എന്ത് കുടിക്കാഞ്ഞത്? അയ്യേ പയ്യൊക്കെ നോക്കെ ചളിയല്ലേ. ഇതെന്താ ഉണ്ടാക്കണത്? മച്ചിക്ക് പറഞ്ഞാ നാംറാസ് വീട്ടിൽ പറഞ്ഞു കൊടുത്താ കേക്കോ. അപ്പൊ ഇമ്മച്ചിക്ക് ഹെൽപ്പില്ലേ? ഇമ്മച്ചിക്ക് കിച്ചൺ കയറൂലേ? ഇവിടെ ഇവിടെ ഇരിക്കേ.
അപ്പൊ എന്റെ പണി അവിടെ നടക്കൂലല്ലോ. അമ്മച്ചക്ക് ഓട്ടട ചൂടാണ്ടേ, സ്നാക്സ് ഉണ്ടാക്കണ്ടേ, ജ്യൂസ് ഉണ്ടാക്കണ്ടേ. ഇപ്പൊ ഓട്ടടക്ക് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓട്ടടക്ക് ഇങ്ങനെ ചുട്ടെടുക്ക കേട്ടോ. ഇപ്പൊ ചില ആളുകളൊക്കെ ഗ്യാസുമ്മല വെച്ചിട്ടൊക്കെ ഓട്ടട ചുടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്തിട്ട് ഈ നടുഭാഗമുണ്ട് വേവാത്ത രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ എനിക്ക് എപ്പോഴും ഇത് അടുപ്പത്ത് ചുടുമ്പോഴാണ് ഒരു കറക്റ്റായിട്ട് വേവ് ആവുന്നുള്ളൂ കേട്ടോ. പിന്നെ ഓട്ടടക്കുള്ളത് ഒരു വിഷയം പറഞ്ഞാല് തീ കൂടാനും പാടില്ല, തീ കുറയാനും പാടില്ല. ഒരു മീഡിയം തീയിലായിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാ കൂടാതെ കുറയാതെ നോക്കിക്കൊണ്ടിരിക്കും വേണം. പിന്നെ ഞാൻ ഓട്ടടയ്ക്ക് തേങ്ങ ഇടാറുണ്ട് കേട്ടോ. സാധാരണ ഇടാറുണ്ടായിരുന്നു തേങ്ങ ചിരകിയിട്ട്, പക്ഷേ ഇതിലിട്ടിട്ടില്ല. കാരണം എനിക്ക് അത്താഴത്തിനും കൂടി ഈ കടി ആയതുകൊണ്ട് ഈ ടേസ്റ്റിനൊക്കെ എന്തെങ്കിലും മാറ്റം വരുമോ കരുതിയിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. നല്ല മഴ നല്ല അതേപോലെ മഴ ഇല്ല. റമദാനെ നല്ല തുടക്കത്തിൽ തന്നെ നല്ല മഴ കിട്ടിയിട്ടുണ്ട്. നല്ല ഇരുട്ടത്തിൽ നല്ല ശക്തിയായിട്ടുള്ള മഴ. മാഷാല്ലേ ആമീൻ മുറിസേ. മരങ്ങളൊക്കെ ഒന്ന് തണുത്ത് ഭൂമി തണുത്തല്ലേ മുറിസേ. അല്ല എങ്ങട്ടാ ഒന്ന് ഓടിടുവാ, ഒന്ന് ഓടിക്കാണ് പോരെ. ആ ഒന്ന് ഓടി ഇങ്ങോട്ട് ഓടുക. ഇനി ഇങ്ങോട്ട് കഴി, ഇനി ഇങ്ങോട്ടോ. എങ്ങനെയുണ്ട്? ഇനി വാ, ഇനി വാ, ഇനി വാ, വാ ജലദോഷം പിടിക്കുക. ഇനി മതിയോ? ഇങ്ങോട്ട് പോരെ, ഇടി ഇടി മിന്നൊക്കെ വരുന്നുണ്ട്. വാ അങ്ങോട്ട് പോരെ. അപ്പൊ ഞാൻ ഈ ചുടുന്നടി കൂടെ ഇസക്ക് അപ്പം ചുടുന്നു നനകാണ്ട് അവളാണ് ഇപ്പൊ ചുടുന്നത്. എന്തൊക്കെയതുമാ പൊള്ളിയോ? എവിടെ പൊളി? കുഞ്ഞു കയ്യുമനോ? ഈ എട്ടാ ഏ നാ മോള് ദോഷക്കില്ലേ, മോള് സ്വാട്ടിലെത്തിയില്ലേ. ചിക്കൻ കറി ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേക്ക് എനിക്ക് തേങ്ങാപ്പാലും കൂടി പാരാനുണ്ട്. തേങ്ങാപ്പാല് പറഞ്ഞാൽ തന്നെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഇട്ടത്. ഇനി സ്നാക്സിൻ്റെ പരിപാടിക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വലിയ ഉള്ളി ഉണ്ടല്ലോ അത് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നിട്ട് വാട്ടിക്കൊടുക്കാം. ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊന്ന് ചതച്ചിട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് ഇറച്ചിയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫൊക്കെ മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. അത് ഗ്രൈൻഡറിൽ ഇട്ട് വന്നിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. ഇനി ഈ മസാല ഇവിടെ ചൂടാറി വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ബാറ്ററൊക്കെ റെഡി ആക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പൂള പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത്. ഉപ്പിട്ട് കണ്ട് പുഴുങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് പൂളിയും ഇറച്ചിയും കൂടി ആയിരുന്നു കേട്ടോ, കടി ചായക്കടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൂള ഇവിടെ മാറ്റി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതായിരുന്നു. ഇതിന് പകരം നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ പൂള നല്ലോണം കുത്തി ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതാക്കി അരിഞ്ഞ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉണക്കമുളക് ഒന്ന് ചതച്ചെടുത്തത് കേട്ടത്. അത് ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്നിട്ട് കറക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു അര കപ്പ് മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. ഞാൻ ഇവിടെ നേരത്തെ ബീഫ് വേവിച്ചിരുന്നല്ലോ, അതിൻ്റെ വെള്ളം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, വേവിച്ച വെള്ളം കേട്ടോ. ആ വെള്ളമാണ് ഇതിൽ കുഴച്ച് കൊടുത്തിട്ട് കുഴച്ചുകൊടുക്കുന്നത്. ബീഫിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതിന് പകരം സാധാ നോർമൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് പൂളിക്ക് കുറച്ച് അത്യാവശ്യം ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചത്. പിന്നെ ഈ മൈദയൊക്കെ കൂടിയതുകൊണ്ട് ഉപ്പിൻ്റെ ഒരു കുറവ് ഉണ്ടാകും. അതുകൊണ്ട് ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമ്മൾ കൈയിൻ്റെ കൈവെള്ളയിൽ കുറച്ചുണ്ട് ഓയിലോ വെളിച്ചെണ്ണ എൻ്റെ തടവി കൊടുത്തിട്ട് ഇതേപോലെ പരത്തിട്ട് മസാല നിറച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ഉന്നക്കായ് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ റോള് പോലെയൊക്കെ ചെയ്യാവത് അവനെൻ്റെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ പൂള അങ്ങനെ ഇറച്ചും പൂള ഉണ്ടാക്കിയപ്പോൾ പൂള പുഴുങ്ങിയപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയ തോന്നിയപ്പോൾ ഇങ്ങനെ ചെയ്യുക, അപ്പോൾ വീഡിയോ എടുക്കുക എന്നൊക്കെ കരുതിയതാണ്. സത്യം പറഞ്ഞാൽ ഡെയിലി എനിക്ക് വീഡിയോ ഇടണം ചെയ്യണമൊക്കെ തോന്നാറുണ്ട്. പക്ഷേ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കാത്തത്. പൊതുവേ ഞാൻ അങ്ങനെ ഇങ്ങനെ സ്നാക്സ് എണ്ണക്കടിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല, മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരണ്ടേന്ന് കരുതിയിട്ടാണ്. പിന്നെ ലിനു ഉണ്ടാകുമ്പോൾ അവന് പറയും എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ പറയും. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി ഏതായാലും നോമ്പ് പകുതിക്ക് അവന് വരുന്നുണ്ട് പറയുന്നുണ്ട്. ഇൻഷാല്ലാ അപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല വീഡിയോ ഇട്ട് ഞാൻ വരണ്ട് കേട്ടോ. അത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് എനിക്ക് തോന്നിയത്. ഇതിലേറെ ഒന്നുകൂടെ കൈമുട്ടാതെ കിട്ടുമെന്ന് തോന്നുന്നത് കേട്ടാ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂണ്ടി. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്കിൻ്റെ റിസ്ക് പൊടിച്ചിട്ടോ ഇതിലേ മുക്കിയിട്ട് അങ്ങനെ ഉണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ആ ബ്രെഡ് ക്രംസിന് മുക്കുന്നതിന് മുന്നേ കാണാതെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. കാരണം ആ ഉണക്കമുളകിൻ്റെ ഒരു കളറും ചപ്പിൻ്റെ കളറും എല്ലാം കൂടി മിക്സായപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്നാക്സ് അത്. പിന്നെ ഏതായാലും ഇത് ഓയിലൊഴിച്ചിട്ട് നല്ലോണം ഫ്രൈ ആക്കി കൊടുക്കുക. ഇതെല്ലാം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈമും കൂടി ഉള്ളു കേട്ടോ. മാംഗോ ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. Thank you.
ഇതെന്താന്ന് പറയാത്തത്? ഇതങ്ങനെ രസമുണ്ട് പറഞ്ഞില്ലല്ലോ. എങ്ങനെയാണ് പറയലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊക്കെയാണ് നോമ്പാറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതേപോലത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഡിഷായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമലൈക്കും. സബ്സ്ക്രൈബ് മറക്കല്ലിട്ടാ.